തീരെ ചെറിയ വേഷങ്ങളിൽ മുഖം കാണിച്ച് പിന്നീട് ചരിത്രങ്ങളായി മാറിയ രണ്ടുപേരുടെ കഥയും കൂടിയാണ് ഇതാ ഇവിടെ വരെ. 1977-ന് ഞെട്ടിച്ച വിജയമായിരുന്നു ഐ വി ശശി ചിത്രമായ ഇതാ ഇവിടെ വരെ കരസ്ഥമാക്കിയത്. ഐ വി ശശി പത്മരാജൻ ജോഡി ഒത്തുചേർന്ന ആദ്യ ചിത്രമെന്ന പ്രത്യേകത മാത്രമല്ല, സംവിധായകൻ ഐ വി ശശിയുടെ ആദ്യ കളർ ചിത്രവും മലയാള സിനിമയുടെ അനശ്വര നായകൻ ജയനും നായിക വസന്തം സീമയും തുടക്കകാലത്ത് മുഖം കാണിച്ച ചിത്രം കൂടിയായിരുന്നു ഇതാ ഇവിടെ വരെ. ജയൻ ഒരു തോണിക്കാരന്റെ വേഷത്തിലായിരുന്നു, ഗാന നർത്തകികളുടെ കൂട്ടത്തിൽ വന്ന ഒരു പെൺകുട്ടിയായിരുന്നു സീമ. ശാന്തി എന്നായിരുന്നു സീമയുടെ യഥാർത്ഥ നാമം. ജയന്റെ പ്രകടനം കണ്ട ഐ വി ശശി ജയന് വേണ്ടി ചില ഷൂട്ടുകൾ അധികം തിരക്കഥയിൽ എഴുതി ചേർത്തു. സുപ്രിയ ഫിലിംസിന്റെ ബാനറിൽ ഹരിപ്പോത്തനായിരുന്നു ചിത്രം നിർമ്മിച്ചത്. താറാവ് വളർത്തുന്നവരിലൂടെ കഥ പറയുന്നത് കൊണ്ട് ആലപ്പുഴയിൽ വെച്ചായിരുന്നു കൂടുതലും ചിത്രീകരണം. ക്ലൈമാക്സിൽ മധുവും സോമനും ചെളിയിലിറങ്ങിയുള്ള സംഘടനമായിരുന്നു ചെയ്യേണ്ടിരുന്നത്. പക്ഷേ ചെളി കണ്ട് രണ്ടുപേരും മടിച്ചു. കുറച്ചു കഴിഞ്ഞ് രണ്ടുപേരും ഇറങ്ങി സംഘടനം ആരംഭിച്ചു. സംവിധായകൻ കട്ട് പറഞ്ഞിട്ടും മധുവും സോമനും മടി നിർത്തിയില്ല. ചെളിയാണെന്നോ പടമാണെന്നോ ഷൂട്ടിംഗ് ആണെന്നോ നോക്കാതെ രണ്ടുപേരും അടിയോടടി പൊരിഞ്ഞടി. ഒടുവിൽ തളർന്നു വീണ രണ്ടുപേരിൽ നിന്നും വാറ്റുചാരായത്തിന്റെ മണമടിച്ചപ്പോഴായിരുന്നു സെറ്റിലുള്ളവർക്ക് ശ്വാസം വീണത്. ജയഭാരതി, കെ പി ഉമ്മർ, ശാരദ, ശങ്കരാടി, അടൂർബാസി തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. താറാവുകളെ കൂട്ടത്തോടെ ഓരോ ജംഗ്ഷനിലേക്കും ഇറക്കിവിട്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി നോട്ടീസ് വിതരണം ചെയ്തുകൊണ്ടായിരുന്നു ചിത്രത്തിന്റെ പുതുമ നിറഞ്ഞ പ്രമോഷൻ. സംഗീതം ജി ദേവരാജനും രചന യൂസഫ് അലി കേച്ചേരിയുമായിരുന്നു. ഛായാഗ്രഹണം രാമചന്ദ്ര ബാബു. 1977 ആഗസ്റ്റ് 27-ന് റിലീസ് ചെയ്ത ഇതാ ഇവിടെ വരെ സൂപ്പർ ഹിറ്റ് വിജയമായി മാറി. ചിത്രം നായകനായ സോമന്റെ താരമൂലം ഉയർത്തി. അർദ്ധനഗ്നയായി പുറംതിരിഞ്ഞു നിൽക്കുന്ന ജയഭാരതിയുടെ ചൂടൻ പോസ്റ്റർ ചിത്രത്തിന്റെ മഹാവിജയത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു.